കാര്യങ്ങൾ കേൾക്കണോ? ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ, ഈ മാസമായിട്ട് ഇവർ രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന്. അപ്പൊ ഈ മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട്. അത് വേറെ കാര്യം. ഈ മാസമായി. എല്ലാവർക്കും നമസ്കാരം. ഈ കേസുകളൊക്കെ ഇത് എങ്ങോട്ടേ പോകുന്നത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടേ ചോദിക്കുന്നത്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ജാസ്മിനും നോറയും കൂടിയുള്ള റീസണിൽ ഉണ്ടായിട്ടുള്ളൊരു ഫൈറ്റിൽ നിനക്കാരാടി എൻ്റെ നമ്പർ തന്നത്, അല്ലെങ്കിൽ നീ എന്തിനാടി ലൈവൻ്റെ നമ്പർ കൊടുത്തതെന്നൊക്കെയുള്ള രീതിയിൽ നോറയും ജാസ്മിനും കൂടി ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഈ പറയുന്ന പോലെ ജാസ്മിന് നോറയുടെ നമ്പർ കൊടുത്താൽ ആരെന്ന് നോറ അവിടെ വെച്ച് ചോദിക്കുമ്പോൾ ജാസ്മിൻ മുന്നാക്കരണം. എന്തായാലും മുന്നാക്ക പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിവിയുടെ ചാനലിൽ വന്നിട്ടുള്ള എൻ്റെ സംഭവം. അപ്പോൾ രാവിലെ വിവി വേറൊരു സംഭവം ഇട്ടിട്ടുണ്ട്, അതിലെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുമെന്ന് നല്ല സാധനം. എന്തായാലും മുന്നാക്കയുടെ വോയിസ് ഇതുമായി ബന്ധപ്പെട്ട് അത് എന്താണ് ടാങ്കോ, എന്താണ് ടാങ്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ് ഈ ലൈവൊക്കെ വന്നിരുന്നിട്ട്. പണ്ട് ഇവരൊക്കെ വന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ടൈമിൽ, ഈ ജാസ്മിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഈ വന്നിരിക്കുന്നു, അപ്പോൾ ആൾക്കാർ പൈസയൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇഷ്യൂ ആ. നമുക്ക് ഈ പറയുന്നത് പോലെ മുന്നാക്ക പറയുന്ന നമുക്കൊന്ന് കേട്ടുനോക്കാം. ഞാനിപ്പോൾ യൂട്യൂബിൽ ബിബി എന്ന് പറഞ്ഞ ബിബി ഹിയർ എന്ന് പറഞ്ഞ ആ അവൻ്റെ വീഡിയോ കണ്ട്, മറ്റേ നമ്പർ കൊടുത്തതിൻ്റെ കേസ്, ഈ അഫ്സലിൻ്റെ കേസ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പർ കൊടുത്ത കേസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പേ ഈ ജാസ്മിനും ഈ നോറയും എന്തോ ഒരു വലിയ കച്ചറ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ നോറൻ്റെ ജാസ്മിൻ്റെ ഇടയിൽ കച്ചറ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ഈ ജാസ്മിനെ കണ്ടുമുട്ടുന്നതും അറിയുന്നൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ജനുവരി, അതായത് ഞങ്ങളെ കല്യാണം മുടങ്ങിയ 2022 ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജനുവരി, 2023 ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനുവരിയിലാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത്. നമ്പർ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്പർ കൊടുത്തിട്ടും ഇല്ല, കോൺഫറൻസ് കോളാണ് ഞാൻ നോറനെ വിളിച്ചിട്ട് ജാസ്മിനെ കോൺഫറൻസ് ഇട്ട് കൊടുക്കുകയായത്. അതും ഇവർ രണ്ടാളും ഈ നോറന്നെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ മറ്റേ ബിഗ് ബോസിൽ, അവളെല്ലാം എന്നോട് സോറി പറഞ്ഞ് അപ്പം അവളെ വിശ്വസിച്ചു പോയി എന്നുള്ളത് ഒരു കേസ് പറയുന്നുണ്ടല്ലോ. അന്ന് ആ ടൈമിൽ ഇവർ 4 വർഷം മുമ്പുള്ള എന്തോ ഒരു കച്ചറ പ്രശ്നം തീർത്തതായിരുന്നു, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കായിരുന്നു. അതായത് ആ 2023 ജനുവരിയിൽ. അല്ലാണ്ട് ഇവർ എന്താണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ നമ്പർ കൊടുത്തത് ഈ ബിഗ് ബോസ് പോണതിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പ് കൊടുത്തതൊന്നല്ല, നമ്പർ കൊടുത്തിട്ട് എത്രയോ കാലങ്ങളായി. പിന്നെങ്കിൽ അഫ്സലിൻ്റെ കേസ് പറയാനുള്ള വെച്ചാൽ, അഫ്സൽ എനിക്കൊന്നും പറയാനില്ല. അഫ്സൽ ഇപ്പോൾ വിഷമിക്കുന്നത് എനിക്കതിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ ഈ സെയിം സാധനം ഞാനും ഇതിൽ വിഷമിച്ച് ഇതേപോലെ വിഷമിച്ചൊരു വ്യക്തിയാണ്. അതായത് ഈ നിങ്ങളെ ഈ അഫ്സൽ അസ്ലൻ്റെ കല്യാണത്തിനാണ് അഫ്സലായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഈ ഇവർ രണ്ടുപേരും ഈ ഗബ്രീനെ പറയുന്ന പോലെ തന്നെ ഈ അഫ്സലിനാണ് എനിക്ക് അന്ന് പറയാനുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും കോള് ചെയ്യുകയും എല്ലാം ആയി കഴിഞ്ഞവരാണ് ഞങ്ങൾ രണ്ടാൾ ബ്രേക്കപ്പ് ആകുന്നത്. അപ്പം എനിക്ക് അതിലൊന്നും അവനെ കുറ്റം പറയാനും ഇല്ല, അവനെ നല്ല പറയാനും ഇല്ല, അവൻ വിഷമിക്കുന്നത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ അനുഭവിച്ച എന്നാ ഇപ്പം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻക്ക് ആ കറക്റ്റ് അറിയായിരുന്നു ഞങ്ങൾ രണ്ടാളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ് ഒക്കെ അവൻക്കറിയായിരുന്നു. സെയിമാണ് ഇപ്പോൾ ഗബ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഈ മുന്നാക്കയുടെ ഈ വോയിസിലെന്ന് എനിക്ക് വ്യക്തമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നാക്കയുമായിട്ട് റിലേഷനിലായിരുന്ന ജാസ്മിനെ അവൻ തട്ടിയെടുത്തു അഫ്സൽ. അതാണ് എനിക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. പിന്നെ വേറൊരു കേസിൽ അവൻ തട്ടിയെടുത്തു, അവന് ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. നാണമില്ലേ മറ്റൊരുത്തനെ എൻഗേജ്മെൻ്റ് ആക്കി വെച്ചിരുന്ന പെണ്ണിനെ തട്ടിയെടുക്കാൻ? നാണമില്ലേ നിനക്ക്? പിന്നെ അവക്ക്
ഒളുപ്പില്ല, ഒരു ഒരു എന്തുവാടെ, എന്ത് എന്ത് മെന്റാലിറ്റി ആടാ, എൻഗേജ്മെന്റ് ആയിട്ടിരുന്ന്. അതല്ലേ ഞാൻ അന്നൊരു വീഡിയോയിൽ ഞാൻ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്, 7 മാസം മുന്നേ അഫ്സലുമായിട്ട് റിലേഷനിലായെന്ന് പറയുന്നു, തൊട്ട് 7 മാസം മുന്നേ ഇവള് മുന്നാക്കായിട്ട് ബ്രേക്കപ്പ് ആയിരുന്നു വീഡിയോ ഇട്ടു. ഞാൻ അതാണ് അത് കണക്ട് ചെയ്തന്ന് വിട്ടത്. മനസ്സിലായ ഇപ്പോ സാറെ, നമ്മുടെ ബുദ്ധികൾക്ക് അപാരമല്ലേ, വിമാനമല്ലേ, റോക്കറ്റ് റോക്കറ്റ്. എന്ത് ഫ്രോഡത്തനോടാ ഇവള് കാണിക്കുന്നത്. ഓരോ പയ്യന്മാരെ ചവിട്ടി താഴ്ത്തി കെട്ടി അവള് ബെറ്റർ ആയിട്ട് ഓരോരുത്തന്മാരുടെ കൂടെ കൂടെ പോവുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഇവള് ബിഗ് ബോസിൽ പോയതോടെ 4 കുടുംബങ്ങളാണ് നാറിയത്. ഒന്ന് അവളുടെ കുടുംബം ഫസ്റ്റ്, രണ്ടാമത് സിയാദ്, മുന്നാക്ക, അഫ്സൽ, ഈ മൂന്ന്, മൊത്തം 4 കുടുംബം നാറി. മനസ്സിലായി? ഇവള് ബിഗ് ബോസിൽ പോയതോടെ കൂടെ അവസ്ഥ. പക്ഷേ ഇവിടെ മുന്നയുടെ വോയിസിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഈ പറയുന്ന പോലെ റിലേഷനിൽ, മുന്നയായിട്ട് റിലേഷനിൽ ഇരുന്ന ടൈമിൽ തന്നെ ജാസ്മിൻ മറ്റൊരു തന്നെ, അതായത് അഫ്സലിനെ കണക്ട് ചെയ്തു, മുന്നേ പതുക്കെ ചറക്കി വിട്ടു. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ അവൾ ഹൗസിൻ്റെ അകത്ത് പോയിട്ട് ഗബ്രിയായിട്ട് കണക്ട്, അഫ്സലിനെ പതുക്കെ ചറക്കി വിട്ടു. എൻഗേജ്മെൻ്റ് വീട്ടുകാരൊക്കെ കൂടി ചെയ്ത് വെച്ച പരിപാടി, അല്ലാതെ എനിക്കതൊന്നും താല്പര്യമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലായ അവൾ. എന്ത് ഫ്രോഡത്തനോടാ, ഇങ്ങനെ ഓരോ പയ്യന്മാരെ തേച്ച് തേച്ച് നീയൊക്കെ എന്ത് നേടുന്നടി, എന്ത് എന്താണ് നിന്റെ അസുഖം, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ബാക്കി നമുക്ക് കാണാം, മുന്നേടെ ബാക്കി ചോദിച്ചു കേൾക്കാം, എല്ലാത്തിനും ശരിയാക്കുന്നുണ്ട് ഞാൻ. ഒരു കാര്യം കേൾക്കണോ, ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ 7 മാസമായിട്ട് ഇവര് രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന്. അപ്പൊ 7 മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട്, അത് വേറെ കാര്യം. 7 മാസമായി റിലേഷൻ ആയിട്ട് എന്നു. പിന്നെ അപ്പോൾ ഈ കല്യാണം എൻഗേജ്മെൻ്റ് ഉറപ്പിക്കണം എന്ന് ഈ ജാസ്മിൻ ഭയങ്കര ഇതായിരുന്നു, വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ എൻഗേജ്മെൻ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയണോ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാമല്ല എന്ന് പറഞ്ഞു ഞാൻ ഫോണൊക്കെ ചെയ്ത്. അതിൻ്റെ മുമ്പൊക്കെ അവളിന്ന് എത്രയോ വട്ടം വിളിച്ചു കണ്ട് എന്നോട് ചോദിക്കും പറയൊക്കെ ചെയ്ത, എത്രയോ വട്ടം കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട് കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം ഇന്ത്യയിലുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല, എനിക്ക് ഇന്നെ തന്നെ വേണോ, എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഇപ്പുറത്ത് വേറൊരു ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എന്നിട്ടും അവളോട് പറയുന്നത് എനിക്ക് വേണ്ട, ഞാനത് അന്നന്ന് അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ്, ഇനി ഞാനിതിലേക്ക് വരില്ല, ഒരു ഹോപ്പും ഇല്ല, ഇനി എൻ്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കിട്ടുന്നില്ല, ഈ വേറെ എന്തോ കിട്ടിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അഫ്സലിൻ്റെ കാര്യം പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിൽക്കാൻ നിൽക്കരുത്. അപ്പം ഞാനേതായാലും ബ്രേക്കപ്പായി ഞാൻ പോയതാണ്, പിന്നെ എൻ്റെ വേക്കിൽ നടക്കാൻ നിൽക്കണ്ട, ഞാൻ എന്നെ കെട്ടാനും നിൽക്കുന്നില്ല. പിന്നെ ഈ അഫ്സലിന് ഈ ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല. ഞാൻ എനിക്ക് കറക്റ്റ് അറിയുന്നൊരു ഇതാണ് ഈ എൻഗേജ്മെൻറ്റ്, അതായത് ലവറായിട്ട് എൻഗേജ്മെൻറ്റൊക്കെ നടന്നിട്ട് മുടങ്ങി പോകുമ്പോഴുള്ള ആ ഒരു വിഷമം എനിക്ക് നല്ലോണം അറിയുന്നതാണ്. അപ്പം അത് അവനക്ക് അവനെ അത്രയും നിൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നീ എങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എത്രയോ വട്ടം. സീരിയസ്ലി ഞാൻ പറയാം, ഇങ്ങനെ ഒരു പെണ്ണ് നിന്റെയൊക്കെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നീയൊക്കെ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി ഉള്ള കാര്യമാണ് പറയുന്നത്. ഇത്രയും ഫ്രോഡായ ഒരു പെണ്ണ്, സത്യം, ഈ മുന്നേ വച്ചും കൊണ്ട് അഫ്സലിനെ വളച്ചു, എന്നിട്ട് വീണ്ടും തിരിച്ച് മുന്നേരെടുത്ത് വരുന്നത്, എന്തുവാടാ ഇവള് കാണിക്കുന്നത്, എന്തുവാ ഇവള് കാണിക്കുന്നത്, ഇവളുടെ ഉദ്ദേശം എന്താ, ഇവളുടെ ഉദ്ദേശ ശുക്തി എന്താ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കാണ്. ഇപ്പൊ അഫ്സലിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഗബ്ബറിയിലെടുത്ത് കാണിച്ചു കൂട്ടുന്ന അപരാധിത്തനാണ്. അതിൻ്റെ അപ്പുറം വേറെ വാക്കില്ല, ശുദ്ധ പോക്കറ്റ് തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇവളൊക്കെ ഒരു പെണ്ണാണ്, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നത്. ഇവളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, പയ്യന്മാരുടെ അടുത്ത് പ്രേമോ എന്ന് പറഞ്ഞ് ഒരുമാതിരി വഞ്ചിച്ച് തേച്ചൊട്ടിക്കുന്നത് ഇവളൊക്കെ ഹോബിയാണ്, ഇവൾക്കൊക്കെ ഇവൾക്ക് കളിപ്പുള്ളയാണ് പയ്യന്മാര്. ഇവളുമാരെ പോലുള്ള ഓരോ പെണ്ണുങ്ങൾ കാണുന്നത് ഇവിടെ ഓരോ പയ്യന്മാർ ആത്മഹത്യയാണ്, ആത്മഹത്യ ചെയ്യുന്നവന്മാരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഒരുപാട് പയ്യന്മാർ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എത്രയോ ആത്മഹത്യ കേസുകൾ ഞാൻ തന്നെ എടുത്തു വെച്ച് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇവളുമാരെ പോലെയുള്ള ഇവളുമാർ കാണുന്ന കാരണമാണ്. ഇവളുമാരെ പോലെയുള്ള ഓരോരുത്തർ ഓരോരുത്തർ അപ്പ കണ്ണവൻ അപ്പ എന്ന് വിളിക്കുന്ന ടൈപ്പിൽ പോകുന്ന ടൈപ്പുകളാണ് കാരണമാണ് ഓരോ പയ്യന്മാർ ഇതുപോലെ ചെയ്ത്. ഇതെല്ലാ പയ്യന്മാരും ഇത് ഈ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കണമെന്നില്ല, ചിലവന്മാർ വേറെ മൈൻഡിലെടുക്കുക, ഇതൊക്കെയാണ് വിഷയം. ഇതൊന്നും സത്യം, ഇവളെയൊക്കെ സത്യം ഒരിക്കലും വിശ്വസിക്കില്ലേ.
വെറും വെറും കാലുവാരി പെണ്ണുങ്ങളോ ഇവളുമാര്, സ്വഭാവം വെറും പന്ന സ്വഭാവം. സി തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇതൊന്നുമല്ല. അത് നാളെ ഈ പറയുന്ന പോലെ മുന്നേ തേച്ചിട്ട് ഇപ്പോൾ അഫ്സലിനെടുത്ത് പോയി, അഫ്സലിനെ തേച്ചിട്ട് ഗബ്രി എടുത്ത് പോകുന്നു. ഇവൾ ചെയ്യുന്ന ഈ പോക്രത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും മനം താങ്ങാൻ പറ്റാത്തൊരു പയ്യന്റെ പയ്യനാണ് അടുത്ത് ഇവൾ പോയി തേക്കുന്നതെങ്കിൽ അവൻ ആത്മഹത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് പോകും, മനസ്സിലായ? അതുകൊണ്ട് അതൊന്നും പാടില്ല. അതുകൊണ്ട് ഇവൾക്ക് തക്കതായ നിയമ നടപടി ഇവൾക്കെതിരെ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ പയ്യന്മാരെ ഇവൾക്കെതിരെ കേസ് കൊടുക്കണം, ഇവളിങ്ങനെ കാണിക്കുന്ന അപരാധത്തിൽ. അതിനുള്ള ചങ്കൂറ്റം ഒന്നും വരുത്താനും ഇല്ലല്ലോ. പിന്നെ ഇതുപോലെ വന്നിരുന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാണ്ട് എന്ത് ചെയ്യാം അല്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതും. ഇവളുടെ തനി നിറം കാണുന്നുണ്ടല്ലോ, ചൂപ്പർ അടിപൊളി.